ഹോം അപ്ലയൻസ് ആൻഡ് കെ എച്ച് ഫർണിച്ചർ പട്ടാമ്പി. ഓണം പ്രമാണിച്ച് വമ്പിച്ച ഓഫറുകൾ കെ എച്ച് ഹോം അപ്ലയൻസ് ആൻഡ് കെ എച്ച് ഫർണിച്ചർ പട്ടാമ്പി. കൊപ്പം പഞ്ചായത്തിലെ തൃത്താല കൊപ്പം പ്രദേശത്ത് തെരുവുനായയുടെ ആക്രമണം. ഒരാൾക്ക് കടിയേറ്റു. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. കൊപ്പം പഞ്ചായത്തിലെ തൃത്താലക്കൊപ്പം പുതുക്കുളം മില്ലുംപടിയിൽക്ക് സമീപത്താണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ബുധനാഴ്ച രാവിലെ 7:30 സംഭവം. അക്രമത്തിൽ ഒരാൾക്ക് കടിയേറ്റു. പ്രദേശവാസിയായ പുട്ടിക്കൽ ജോസിനാണ് നായയുടെ കടിയേറ്റത്. ഇയാൾ വീട്ടിൽ നിന്നും തൊട്ടടുത്ത ചായക്കടയിലേക്ക് പോകും വഴിയാണ് തെരുവുനായ ആക്രമിച്ചത്. ഇയാളുടെ കാലിന്റെ മുട്ടിന്റെ പിറകുവശത്താണ് തെരുവുനായ കടിച്ചത്. തുടർന്ന് ഇയാളെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ബുധനാഴ്ച രാവിലെ മുതൽ തെരുവുനായയുടെ ശല്യം ഇവിടെ വ്യാപകമായിരുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്കു നേരെയും ആളുകൾക്കു നേരെയും തെരുവുനായ പാഞ്ഞടുക്കുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. പ്രദേശത്തെ തെരുവുനായ ശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം തെരുവുനായ ബൈക്കിന് കുറുകെ ചാടി ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് രണ്ടുപേർക്ക് പരിക്ക് പറ്റിയിരുന്നു. ഇതിനിടെ അക്രമം നടത്തിയ നായയെ റോഡരികിൽ ചത്തനിലയിലും കണ്ടെത്തി. ഇപ്പോൾ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഭയങ്കര ഈ തെരുവുനായ പ്രശ്നം അല്ലണ്ട്, കാരണം രാവിലെ മദ്രസ് സ്കൂള് ഇതൊക്കെ ഭയങ്കര വിഷയമായി വരും. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. ബൈക്ക് എടുത്ത് ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു ആക്സിഡന്റ് ഇവിടെ നടന്നു. നിരന്തരം ഈ നായശല്യം വളരെ രൂക്ഷമായ രീതിയിൽ ഇപ്പോൾ പുത്തുമ്പളം പ്രദേശത്ത് നല്ല ഉണ്ട്. പുത്തുമ്പളം തൃത്താലോപ്പം പറക്കാട് വരെ അങ്ങനെ തന്നെ ആ റോഡ് സൈഡിലാണ് ഏറ്റവും കൂടുതൽ പ്രസവിച്ച് കിടക്കുന്ന നായകളടക്കം. ഒരുപാട് പ്രശ്നം, നല്ലൊരു പ്രശ്നമാണ്. ഇതിനെതിരെ അതിർത്തിൽ ഒരു നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രയാസം ഉണ്ടാക്കും. പേന്റ് ലക്ഷണം ഉണ്ടായിരുന്നു, അതിന് പേന്റ് ലക്ഷണം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ആളുകളുടെ അടുത്ത് അങ്ങോട്ട് ഓടിച്ചെന്ന് കടിക്കാൻ ചെല്ലിയായിരുന്നു. അങ്ങനെ ഒരാൾക്ക് മാത്രമാണ് പറ്റി. അപ്പോഴത്തേന് അതിൻ്റെ എല്ലായിടത്തും വിവരം കൊടുത്തുകൊണ്ട് കൂടിയിട്ട് ആളുകളൊക്കെ ഉള്ളിൽ കയറി. എന്നിട്ട് തന്നെ പല ആരുടെ ഓടി കയറി ഒക്കെ ഉണ്ടാകാനൊക്കെ ഉണ്ടായി. കാലത്ത് ആ മദ്രസ വീട്ടിൽ നേരത്തെ തന്നെ ഇത് സംഭവം അതിൻ്റെ ഒപ്പം തന്നെ അതേ സ്വഭാവ ലക്ഷണം വിട്ട് വേറെ നായം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പരിസരത്ത് കൂടെ നടക്കേണ്ടി പോയത് ഞങ്ങൾ